നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീതാരാജരാജൻ നീ വസുന്ധരാജാനകി രാജപ്രവര കുമാര രഘുപതേ രാജീവലോചന രാമ ദയാനിധേ. ഇന്ന് രാമായണമാസം രണ്ടാം ദിനം. പണ്ടുകാലത്ത് കർക്കിടകത്തിലെ ആദ്യത്തെ ആഴ്ച കൊണ്ട് തന്നെ രാമായണം പൂർണ്ണമായും പാരായണം ചെയ്യപ്പെടണം. ഇതിന് സാധിക്കാത്തവർ ഒരു മാസം കൊണ്ട് തന്നെ പാരായണം പൂർത്തിയാക്കണം. കർക്കിടകത്തിൽ സംഭവിക്കുന്ന ശാരീരിക ദൗർബല്യങ്ങളെ അതിജീവിക്കുവാൻ രാമായണ പാരായണം മാത്രം മതി എന്നാണ് വിശ്വാസം. നമസ്കാരം. ഇന്ന് കർക്കിടക മാസം രണ്ട്. രാമായണ കഥ നമ്മൾ പാരായണത്തിലൂടെ ആരംഭിച്ചു കഴിഞ്ഞു. സാക്ഷാൽ മഹാദേവൻ ഉമാദേവിക്ക് രാമായണ കഥ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് തുഞ്ചത്ത് ആചാര്യൻ അത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ബ്രഹ്മാദി ശങ്കര ദേവന്മാർ മുഴുവൻ ഭൂമിദേവിയുടെ ദുഃഖം കണ്ട് പാലാഴിത്തീരത്ത് പോയി ഭഗവാനോട് അപേക്ഷിച്ചതും രാവണൻ്റെ ദുഷ്ചരിത്രം വർണ്ണിച്ച് ദുഃഖം അനുഭവിക്കുന്ന അവസ്ഥ ഭഗവാനെ പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ താൻ രാവണനെ നിഗ്രഹിക്കാൻ കശ്യപൻ ദശരഥനായിട്ട് ഇപ്പോൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ആ ദശരഥൻ്റെ പുത്രനായിട്ട് താൻ ജനിക്കും, വാനരന്മാരുടെ സഹായത്തോടുകൂടി താൻ രാവണനെ നിഗ്രഹിച്ചു കൊള്ളാം, ഭൂമിയുടെ കഷ്ടപ്പാട് തീർത്തു കൊള്ളാം എന്ന് പറയുന്ന ഭാഗവും തുഞ്ചത്താചാര്യൻ വർണ്ണിച്ച് ദശരഥ മഹാരാജാവ് പത്നിമാരുണ്ടെങ്കിലും പുത്രഭാഗ്യമില്ലാഞ്ഞ് വ്യസനിക്കുമ്പോൾ ഗുരുനാഥനായ വസിഷ്ഠനോട് പരിഹാരം നിർദ്ദേശിക്കാൻ അഭ്യർത്ഥിക്കുമ്പോൾ വസിഷ്ഠൻ അശ്വമേധയാഗം നടത്താനും പുത്രകാമേഷ്ടിയാഗം നടത്താനും നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് ഋഷിശൃംഗൻ്റെ കാർമ്മികത്വത്തിൽ പുത്രകാമേഷ്ടി യാഗം നടത്തി ആ അഗ്നിയിൽ നിന്നും വന്ന അഗ്നിദേവൻ കൊടുത്ത പായസം പത്നിമാർക്ക് കൊടുത്തു. അതനുസരിച്ച് പത്നിമാർ ഗർഭം ധരിച്ചു. ഭഗവാനെ ഭഗവാന്റെ അവതാരവും ആണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത്. രാമ 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 രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാസ്മര. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ
നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിലത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയിയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേന്നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവനാരദസനകാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ദ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദരചികുരവും അളകസുഷമയും കാരുണ്യാമൃതരസസമ്പൂർണനയനവും ആരുണ്യാംബര പരിശോഭിതജഘനവും ശംഖചക്രാബ്ജഗദാശോഭിതഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിതകൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവനശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡനവദനവും പണ്ടുലോകങ്ങളെല്ലാമളന്ന പാദാബ്ജവും കണ്ടുകണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താൻ ഇതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൾ നമസ്തേ ദേവദേവേശ നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാശൗരേ നമസ്തേ ജഗൽപതേ നിന്തിരുവടി മായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിനിതെന്നുത്തമന്മാർക്കുപോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ മായയാമൂടി മറഞ്ഞിരിക്കും.
ചെയ്യുന്നോരും നീയല്ലോ നൂനമവ്യാകൃതമായതും പിന്നെയതിങ്കിൽ നിന്നുള്ളു മഹത്തത്വമെന്നതതിങ്കിൽ നിന്നുണ്ടായി സൂത്രവും രാമന്റെ അയനം അഥവാ സഞ്ചാരമാണ് രാമായണം പിതൃക്കളുടെ അയനമായ ദക്ഷിണായന ആരംഭവും കർക്കിടക മാസത്തിലാണ് പിതൃക്കൾക്ക് ബലി നൽകി സ്വന്തം കടമ ചെയ്തതിൻ്റെ ചാരിതാർത്ഥ്യം അനുഭവിക്കുന്നതും കർക്കിടക മാസത്തിൻ്റെ പുണ്യമാണ് സന്ധ്യാദീപത്തിൽ അടുത്തതായി ലളിതാമൃതം ഓം അമൃതേശ്വര്യ നമഃ ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഉപാസനയുടെ പ്രാധാന്യവും അതിലൂടെ പ്രാപിക്കുന്ന ജ്ഞാനലബ്ധിയുമാണ് അതിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദശമുദ്രാസമാരാധ്യ ത്രിപുരാശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയസ്വരൂപിണി എന്നുള്ള ഭാഗം അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മുദ്രാബന്ധങ്ങളാൽ ജ്ഞാനമുദ്ര മുതലായ ബന്ധങ്ങളാൽ അറിയപ്പെടുന്നവൾ ജ്ഞാനമുദ്രയാണ് ദേവി ജ്ഞാനഗമ്യയാണ് ദേവി ജ്ഞാനജ്ഞേയസ്വരൂപിണിയാണ് ദേവി ഇത് 981-ാമത്തെ നാമമാണ് ദേവി ജ്ഞാതാവും ജ്ഞാനവുമാണ് ജ്ഞേയവും ജ്ഞാനവുമാണ് എന്നാണ് ഇവിടെ പറയുന്നത് ദൃഗ്ദൃശ്യ വിവേകം എന്നതിനെ വേദാന്തത്തിൽ വളരെ വിസ്തരിച്ചാണ് ഇതിനെ പറയുന്നത് കാണപ്പെടുന്ന പ്രപഞ്ചവും കാണുന്ന ആളും ഒന്ന് ദ്രഷ്ടാവും ദൃശ്യവും ഒന്ന് എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള തത്വം ആത്മാവിനെ അറിഞ്ഞാൽ എല്ലാം അറിയാം യസ്മിൻ ജ്ഞാതേ സർവമിതം ജ്ഞാതവ്യം ഭവതി എന്നുള്ളതാണ് സിദ്ധാന്തം അറിയുന്ന ആളായിട്ടും അറിവായിട്ടും വിളങ്ങുന്നവൾ ചിദ്രൂപിണി ജ്ഞാനസ്വരൂപിണി എന്നാണ് ഇതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം ജ്ഞാനത്തിൻ്റെ മഹത്വം പല സ്ഥലങ്ങളിൽ ഭഗവത്ഗീതയിൽ പറയപ്പെട്ടിരിക്കുന്നു ഇതേ താല്പര്യമുള്ള ഒരു ശ്ലോകം ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം എന്ന് ഭഗവാൻ ജ്ഞാനവും ജ്ഞേയവും ജ്ഞാനം കൊണ്ട് പ്രാപിക്കപ്പെടുന്നതും ഒക്കെ ഞാനാണ് ഭഗവാനാണ് എന്നതിൽ പറഞ്ഞു ധ്യാനധ്യാതൃധ്യേയരൂപ എന്നൊക്കെ ലളിതാസഹസ്രനാമത്തിലും ഇതേപോലെ പറയുന്നു അറിയുന്നവനും അറിവും അറിയപ്പെടുന്നതും ഈ പ്രക്രിയയും എല്ലാം ദേവീമയം ചിദ്രൂപിണിയാണ് ദേവി ജ്ഞാനം കൊണ്ട് മാത്രമേ ദേവിയെ ചിന്മാത്ര വിഗ്രഹയാണ് ദേവി ചിദേകരസരൂപിണി എന്നൊക്കെ ദേവിയെ പറയും ജ്ഞാനം കൊണ്ടേ ദേവി അറിയാൻ സാധിക്കുള്ളൂ സർവം കർമ്മ അഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യത്തെ എന്ന് ഭഗവത്ഗീതയിൽ 4-ാമത്തെ അധ്യായത്തിൽ പറയുന്നു ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രബദ്ധത്തെ എത്രയോ ജന്മങ്ങളുടെ പ്രയത്നം കൊണ്ട് ഞാനാണ് സർവവും എന്ന് ഒരു ഭക്തൻ അറിയുന്നു എന്ന് അനേക ജന്മത്തിൻ്റെ പ്രയത്നം കൊണ്ട് എന്നെ പ്രാപിക്കുന്നു എന്നൊക്കെ ജ്ഞാനത്തിൻ്റെ മഹത്വത്തെ ഭഗവാൻ അതേ അധ്യായത്തിൽ പറയുന്നു ജ്ഞാനം ദദ്ധ പരാം ശാന്തിയും അചിരേണ അധികച്ചതി എന്ന് പരമമായ ശാന്തി ജ്ഞാനപ്രാപ്തി കൊണ്ടേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നു അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനത്തെ ഇല്ലാണ്ടയാക്കി അജ്ഞാനമാകുന്ന തമസ്സിനെ ഇല്ലാണ്ടയാക്കി ജ്ഞാനദീപം കൊളുത്തുന്നു എന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെ ദേവി നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനത്തെ ഇല്ലാണ്ടയാക്കലാണ് ദേവിയുടെ ഏറ്റവും ദേവി ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു കർമ്മം ഏതൊക്കെ രീതിയിൽ നമ്മുടെ മനസ്സിലുള്ള അറിവില്ലായ്മയെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതാണ് ദേവിയുടെ നോട്ടം നമ്മുടെ മനസ്സെ സംശുദ്ധീകരിച്ച് അവിടെ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കിയാൽ ശുദ്ധമായ അന്ധകരണത്തിൽ ജ്ഞാനം താനേ പ്രകാശിക്കുന്നു അതിന് വേറെ പ്രയത്നമൊന്നും വേണ്ട നാമജപാദികൾ കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനം കൊണ്ടും ഒരാളിൽ അന്തർലീനമായിരിക്കുന്ന ഈശ്വരത്വത്തെ ഉണർത്തുകയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന്
സ്വാമി വിവേകാനന്ദൻ പറയുന്നു, എല്ലാ യോഗങ്ങളുടെയും, അത് കർമ്മയോഗമാകട്ടെ, രാജയോഗമാകട്ടെ, ഭക്തിയോഗമാകട്ടെ, ജ്ഞാനയോഗമാകട്ടെ, നമ്മുടെ മനസ്സിലുള്ള വിഷയങ്ങളെ ഇല്ലാണ്ടാക്കി ചിത്തത്തിൽ ആത്മസ്വരൂപത്തെ ആത്മനിഷ്ഠരാക്കി തീർക്കുക എന്നുള്ളതാണ് ഈ കർമ്മ ഈ യോഗങ്ങളുടെയൊക്കെ ലക്ഷ്യം. അത് നമ്മുടെ ഉള്ളിൽ അന്തർലീനമാണ്. അത് എപ്പോഴും ആത്മതത്വം നമ്മുടെ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ മറയ്ക്കുന്നതാണ് മറ്റുള്ള തത്വം, മറ്റുള്ള വിഷയങ്ങൾ. അങ്ങനെ ആ ചിത്തപ്രസാദം അല്ലെങ്കിൽ ആത്മതത്വത്തിൻ്റെ സ്ഫുരണം, അതാണ് ലക്ഷ്യം. അതിന് ആ സ്വരൂപിണിയാണ് ദേവി. ചിതേകരസരൂപിണി എന്ന ദേവിയെ വിളിക്കും. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠരായ ജനങ്ങളും കൂടി ആത്മനിഷ്ഠരായിട്ട് തന്നെ വിളങ്ങുന്നത്. നാരദാദി മഹർഷികളും സുഖാദി മഹർഷികളും രമണ മഹർഷി, അമ്മ മുതലായവരൊക്കെ എല്ലാ മാർഗങ്ങളും പ്രചരിപ്പിക്കുന്നു. ഭക്തി എന്തുകൊണ്ട് അമ്മ ഭജന പാടുന്നതിനും അതുപോലെ കർമ്മയോഗത്തിനും പ്രാധാന്യം കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിലുള്ള വൃത്തികളെ സംശുദ്ധീകരിക്കുവാനാണ് അത് സഹായിക്കുന്നത്. മനസ്സ് വൃത്തിയായി കഴിഞ്ഞാൽ അവിടെ ജ്ഞാനം താനേ പ്രകാശിക്കുന്നു. അതിന് വേറെ ഒരു പ്രയത്നം ആവശ്യമില്ല. അതുകൊണ്ടാണ് ഭക്തിമാർഗമൊക്കെ അമ്മ ഉപദേശിക്കുന്നത്. അപ്പോൾ ആത്മാരാമാശ്ചമുനയോ നിർഗ്രന്ഥാപ്യുരുക്രമേ കുർവൈൻ്റെ അഹൈതുകിയും ഭക്തിയും ഇത്തം ഭൂതഗുണോ ഹരിഹി എന്ന് ഭാഗവതം. സാധാരണ ജനങ്ങൾക്ക് ഒരു പടി പോലെയാണ്, സോപാനം പോലെയാണ് ഭക്തിമാർഗം, കർമ്മമാർഗം എന്നൊക്കെ ഉള്ളത്. അതേസമയം ജ്ഞാനികൾക്ക് ഇത് വിശ്രമ സ്ഥലമാണ് ഭക്തി. നമ്മൾ ഭക്തിയിലൂടെ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുന്നു, ജ്ഞാനത്തെ പ്രാപിക്കാൻ ശ്രമിക്കുന്നു. മഹാപുരുഷന്മാരോ അഹൈതുകമായ ഭക്തി, ഒരു കാരണവുമില്ല അവർക്ക്, മറ്റുള്ളവർക്ക് മാതൃകയാകാൻ വേണ്ടി, മറ്റുള്ളവരെ അതിൽ പ്രേരിപ്പിക്കുവാൻ വേണ്ടി. അതുമാത്രമല്ല, അവർ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് ഭഗവാൻ. ഭഗവാൻ്റെ സ്വരൂപം അങ്ങനെയാണ്, ദേവിയുടെ സ്വരൂപം അതാണ്. അതുകൊണ്ട് അഹേതുകമായ ഭക്തി, ഒരു കാരണവുമില്ലാതെ ദേവീഭക്തി ചെയ്യുന്നു മഹാപുരുഷന്മാർ. ശ്രീരാമകൃഷ്ണ പരമഹംസരും അവർ ജ്ഞാനമൊക്കെ അഭ്യസിച്ചവരാണ്, പക്ഷേ അമ്മ എന്നുള്ള ഒരു തത്വത്തിലാണ് അവരെല്ലാം നിന്നത്. അതുകൊണ്ട് ആ ജ്ഞാനസ്വരൂപിണിയാണ് ദേവി എന്നുള്ളത്. ജ്ഞാനമുദ്ര, ജ്ഞാനഗമ്യ, ജ്ഞാനജ്ഞേയസ്വരൂപിണി എന്ന് ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം പറയുന്ന ഭാഗങ്ങളാണ് ലളിതാ സഹസ്രനാമത്തിൽ ഈ ഭാഗം. സർവപ്രപഞ്ചത്തിനും ബിംബഭൂതനായി സർവോപരിസ്ഥിതനായി സർവസാക്ഷിയായി തേജോമയനാം പരൻ പരമാത്മാവ് രാജീവലോചനനാകുന്ന നീയല്ലോ. പ്രകൃതിയിൽ എന്ന പോലെ മനുഷ്യൻ്റെ ജീവിതങ്ങളിലും കർക്കടകം ദുർഘടമായി മാറുന്ന കാലം. അത്തരം സന്ദർഭങ്ങളിൽ ഭഗവത് ചിന്ത കൊണ്ടു മാത്രമേ മനസ്സിനെ സ്വസ്ഥപ്പെടുത്താൻ ആകുകയുള്ളൂ. ശ്രീരാമചന്ദ്ര തത്വങ്ങൾ ഗ്രഹിക്കുന്നതിലൂടെ ഉള്ളിൽ തിങ്ങിവിങ്ങുന്ന ഇരുൾ അല്പാൽപമായെങ്കിലും മായും എന്ന കാര്യത്തിൽ തർക്കമില്ല. സന്ധ്യാദീപത്തിൽ അടുത്തതായി ശ്രീമദ് ഭാഗവതം. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതത്തിൽ ചതുർത്ഥ സ്കന്ധത്തിൽ ആറാമത്തെ അധ്യായമാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. ആറാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകം വരെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനി 29-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. ദക്ഷയാഗമാണ് സന്ദർഭം. ദക്ഷയജ്ഞത്തിൽ പങ്കെടുത്ത് ദക്ഷൻ്റെ കൂടെ ശിവനിന്ദ ചെയ്ത് അതിൻ്റെ ഫലം അനുഭവിച്ച് വികലാംഗരായി തീർന്ന, ദുഃഖിതരായി തീർന്ന ദേവന്മാരും ഋഷികളൊക്കെ ബ്രഹ്മാവിനെ ആശ്രയിച്ചു. ബ്രഹ്മാവ് അവരെയും കൂട്ടി കൈലാസത്തിലേക്ക് പോവുകയാണ്. കൈലാസത്തിലേക്ക് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളെയൊക്കെ ഭാഗവതം ഭംഗിയായി വർണ്ണിച്ചു വരികയാണ്. അപ്പോൾ അവരുടെ യാത്ര, ആ പരമേശ്വര ഭക്തനായ
കുബേരൻ്റെ പുരിയായ അളകാപുരിയെ പിന്നിട്ട് ഇതാ സൗഗന്ധിക പുഷ്പങ്ങൾക്ക് പ്രസിദ്ധമായ സൗഗന്ധിക വനത്തിലേക്ക് എത്തിച്ചേർന്നു. ഇനി ആ സൗഗന്ധിക വനത്തെ വർണ്ണിക്കുകയാണ്. രത്നകണ്ഠ ഗഗാനീക സ്വരമണ്ഡിത ഷട്പദം കലഹംസകുലപ്രേഷ്ഠം ഖരദണ്ഡ ജലാശയം. രത്നകണ്ഠ ഗഗാനീക സ്വരമണ്ഡിത ഷട്പദം. എങ്ങനെയായിരുന്നു ആ സൗഗന്ധിക വനം? രത്നകണ്ഠ ഗഗാനീക സ്വരമണ്ഡിത ഷട്പദം. രത്നകണ്ഠങ്ങൾ, രത്നകണ്ഠം എന്ന് വെച്ചാൽ കുയിൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. ആ രത്നകണ്ഠ പക്ഷികൾ, ആ പക്ഷികളുടെ കൂട്ടം രത്നകണ്ഠ ഗഗാനീകം. നേരത്തെ പറഞ്ഞു തന്നെയാ, ഈ കുയിലുകളുടെ കൂട്ടത്തിൻ്റെ ശബ്ദത്താൽ ശബ്ദായമാനമായതും സ്വരമണ്ഡിത ഷട്പദം, ഷട്പദങ്ങളുടെ സ്വരത്താൽ ചുറ്റപ്പെട്ടതും മണ്ഡിതം കളഹംസകുലപ്രേഷ്ഠം ഖരദണ്ഡ ജലാശയം. കളഹംസ കുലപ്രേഷ്ഠം, കളഹംസങ്ങളുടെ ആ ഹംസങ്ങളുടെ കുലത്താൽ, ഹംസകുലങ്ങൾ, ഹംസക്കൂട്ടങ്ങൾ അവിടെയുള്ള ജലാശയങ്ങളിൽ നീന്തി നടക്കുന്നുണ്ട്. ആ ജലാശയം ഖരദണ്ഡ ജലാശയമാണ്. ഖരദണ്ഡം എന്ന് വെച്ചാൽ താമരപ്പൂവ് എന്നാണ് അർത്ഥം. താമരയുടെ പര്യായമാണ് ഖരദണ്ഡം. അപ്പോൾ ഖരദണ്ഡ ജലാശയം, അങ്ങനെയുള്ള ജലാശയങ്ങൾ ധാരാളമുണ്ട് ഈ സൗഗന്ധിക വനത്തിൽ. കളഹംസങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട കളഹംസകുലപ്രേഷ്ഠം, കളഹംസങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടതും ഖരദണ്ഡ ജലാശയം. ഖരദണ്ഡങ്ങൾ നിറഞ്ഞതുമായ, താമരപ്പൂക്കൾ നിറഞ്ഞതുമായ ജലാശയങ്ങൾ അനേകം ഉണ്ട്. ഇനി 30-ാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം. വനകുഞ്ചര സംഘൃഷ്ട ഹരിചന്ദന വായുന അതിപുണ്യജനസ്ത്രീണാം മുഹുരുന്മധയന്മനാം. വനകുഞ്ചര സംഘൃഷ്ട ഹരിചന്ദന വായുന, കാട്ടാനകൾ തോലുരച്ച ഹരിചന്ദന വൃക്ഷങ്ങളുടെ ഗന്ധം വായുവിൽ വ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാട്ടാനകൾ ചൊറിയുന്നത് എങ്ങനെയാണ്? വൃക്ഷങ്ങളുടെ അരികെ പോയിട്ട് ഇങ്ങനെ ഉരയ്ക്കുക ചെയ്യുക. അപ്പോൾ ഈ ഹരിചന്ദന വൃക്ഷങ്ങളുടെ അരികെ ഉരയ്ക്കുന്ന സമയത്ത് അതിൻ്റെ തൊലി, ആ മേൽത്തൊലി അങ്ങോട്ട് ഇളകും. ഈ ചന്ദന വൃക്ഷങ്ങളുടെ മേൽത്തൊലി ഇളകിക്കഴിഞ്ഞാലാണ് ഗന്ധം പുറമേക്ക് വരിക, അല്ലേ? ആ തൊലി പോവാതെ ചന്ദനം അരച്ചു കഴിഞ്ഞാൽ ഗന്ധം കിട്ടില്ല. തൊലി പോക്കി അരയ്ക്കണം. അപ്പം ആനകൾ ശരീരം ഈ ചന്ദനവൃക്ഷങ്ങളിൽ, ഹരിചന്ദന വൃക്ഷങ്ങളിൽ ഉരയ്ക്കുക കാരണം അതിൻ്റെ മേൽത്തൊലികൾ ഇളകിപ്പോയിട്ടുണ്ട്. മേൽത്തൊലികൾ ഇളകിപ്പോയ ചന്ദനവൃക്ഷങ്ങളിൽ നിന്നും പുറമേക്ക് വമിക്കുന്ന ചന്ദനത്തിൻ്റെ നറും സുഗന്ധം അവിടെ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്. വനകുഞ്ചര സംഘൃഷ്ട ഹരിചന്ദന വായുന അതിപുണ്യജനസ്ത്രീണാം മുഹുരുന്മധയന്മനാം. ആ ചന്ദനത്തിൻ്റെ ഗന്ധം, എന്താണ് ആ ഗന്ധം? ഉള്ള വായുവിനാൽ സ്ത്രീകളുടെ മനസ്സ് തീർത്തും ഇളകുന്നു എന്നാണ്, ഉന്മഥനം സംഭവിക്കുന്നു എന്നാണ്. ആ വായുവിൻ്റെ മാദക ഗന്ധത്താൽ യക്ഷസ്ത്രീകളുടെ, എവിടെയുള്ള സ്ത്രീകൾ യക്ഷസ്ത്രീകളാണ്, യക്ഷസ്ത്രീകളുടെ മനസ്സിന് കാമപാരവശ്യം ഉണ്ടാവുന്നു. അത്ര കണ്ട് ശ്രേഷ്ഠമായ മനോഹരമായ ഇടം ആണ് ആ ഒരു സൗഗന്ധിക വനം. ഇവിടെയൊന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഈ വർണ്ണന ചെയ്യുന്നത് ഭൗതികാസക്തനായ ഒരാളല്ല, ഭൗതിക വിരക്തനായ ഋഷിയാണ് എന്നുള്ളതാണ്. അപ്പം ഈ ഭൗതിക വിഷയങ്ങളിൽ വ്യക്തി ഇല്ലാത്തയാൾ ഭൗതിക വിഷയങ്ങൾ എങ്ങനെ മനോഹരമായിട്ട് വർണ്ണിക്കുക? അതെങ്ങനെയാണ്? അത് കഴിയും, അവർക്കേ കഴിയൂ മനോഹരമായിട്ട് വർണ്ണിക്കാൻ. അവർ ഭൗതികതയെ ആസ്വദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആസ്വദിക്കുന്നുണ്ട്. ആ ആസ്വദിക്കുന്നത് എങ്ങനെയാണ്? നോക്കിക്കണ്ടുകൊണ്ടാണ്. നോക്കിക്കണ്ട് ആസ്വദിക്കുമ്പോൾ ആസ്വാദനം പൂർണ്ണമാവുക. നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ആസ്വാദനം കഴിയില്ല. അപ്പം തൃശ്ശൂർ പൂരത്തെയൊക്കെ നോക്കിക്കണ്ട്, നോക്കിക്കാണാൻ കഴിയുമ്പോൾ അവിടെ ആസ്വദിക്കാൻ കൂടുതൽ കഴിയും. അതിൽ പെട്ടാലോ ആസ്വാദനം പ്രയാസമാണ്. അപ്പോൾ പാൽപ്പായസം, ഒരു ചരക്കിൽ നിറഞ്ഞു നിൽക്കുന്ന പാൽപ്പായസം, ആ പാൽപ്പായസത്തെ ആസ്വദിക്കാൻ ഈ ഉരുളിയുടെ കരയിൽ നിന്ന് കുറച്ച് ആയി എടുത്തു കുടിക്കണം. ആ പാൽപ്പായസത്തിലേക്ക് ചെന്ന് വീണാൽ ആസ്വാദനം നടക്കുക? അപ്പോൾ ഈ പ്രപഞ്ചത്തെ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കണം. അങ്ങനെ പ്രപഞ്ചത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന വിരക്തന്മാരാണ് മഹർഷിമാർ. അവരീ പ്രപഞ്ചത്തെ തീർത്തും ആസ്വദിക്കുന്നു, എന്നാൽ പ്രപഞ്ചത്താൽ ബാധിക്കപ്പെടുന്നില്ല. ആ മഹർഷിയുടെ വർണ്ണനയാണിത്, മനോഹരമായി വർണ്ണിക്കുന്നു.
അതിനാലവർ ഒട്ടിപ്പിടിക്കുന്നുമില്ല. ശരി, വീണ്ടും ആ വർണ്ണന തുടരുകയാണ്. ആയത് നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കേൾക്കാം. സന്ധ്യാദീപത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: പ്രൊഡ്യൂസർ സന്ധ്യാദീപം, അമൃത ടിവി, ഗാന്ധിനഗർ, വഴുതക്കാട്, തിരുവനന്തപുരം 14. ഇമെയിൽ അഡ്രസ്: സന്ധ്യാദീപം @അമൃത ടിവി.com. സന്ധ്യാദീപത്തിൻ്റെ ഇന്നത്തെ സർഗം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.